ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ശരീരം ഒട്ടാകെ ഉണ്ടാകുന്ന രണ്ട് സുപ്രധാന മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഈ ലക്ഷണങ്ങളെല്ലാം ഒരു സ്ത്രീക്ക് ഉണ്ടാകും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഓരോരുത്തരുടെയും ശരീര പ്രകൃതിയും ഡിഫറെൻ്റാണ്. അപ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാവാം, ചില സ്ത്രീകൾക്ക് ഉണ്ടാകാതെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ഉണ്ടായില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നോ, ഈ ലക്ഷണങ്ങൾ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നോ പൂർണ്ണമായിട്ടും നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് നമ്മുടെ പീരിയഡ്സ് മിസ്സാവുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, ഈ ലക്ഷണങ്ങൾ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ടെൻഷൻ ആകാതിരിക്കുക കേട്ടോ. ഇതിനെ ആ ഒരു രീതിക്ക് കേട്ട് നിങ്ങൾ വിടുക. കാരണം കൂടുതൽ നമ്മൾ ആൻസൈറ്റി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോഴേക്ക്, ഒരുപാട് നമ്മൾ ഈ വിഷയങ്ങളെ പറ്റി ആലോചിച്ചിരിക്കുന്നത് നമ്മൾ ടെൻഷനും സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഈ കാര്യങ്ങളെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ബോഡിക്ക് സെപ്പറേറ്റ് ഒരു കെയർ നമ്മൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ഇവിടെ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ബോഡിയിൽ ഉണ്ടാകുന്ന രണ്ട് വ്യത്യാസങ്ങളാണ്. ഇത് ബോഡിയിലെ ഒരു ഭാഗത്തല്ല ഉണ്ടാകുന്നത്, ഫുള്ളായിട്ട് നമുക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് ബോഡി ടയേർഡ് ആവുന്നത്. ബോഡി ടയേർഡ് ആകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മൾ നോർമലായിട്ട് ബോഡി ടയേർഡ് ആവുന്നതിനുള്ള കാരണം, നമ്മൾ കൂടുതലധികം ജോലി ചെയ്യുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണവും വെള്ളവും ഒന്നും കൃത്യമായിട്ട് എടുക്കാത്ത അവസരങ്ങളിലൊക്കെ ആയിരിക്കും നമ്മുടെ ബോഡി കൂടുതലായിട്ടും ടയേർഡ് ആവുന്നത്. അപ്പോൾ ഈ രണ്ട് സർക്കംസ്റ്റാൻസസിനെ നമ്മളങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം നല്ലപോലെ കഴിക്കുന്നുണ്ട്, നമ്മൾ വെള്ളം ധാരാളം കുടിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ ഓവറായിട്ട് ടയേർഡ് ആകുന്ന പണികളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കുക. കാരണം പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ പ്രഗ്നൻ്റ് ആകുന്ന അവസരങ്ങളിൽ ഇൻക്രീസ് ആകാറുണ്ട്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ ഇൻക്രീസ് ആകുന്നത് കൊണ്ടാണ് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ് ഷെഡ് ആകാതെ അത് ആ ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു കുഞ്ഞിനെ സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സൈഡ് എഫക്ട്സ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബോഡി ടയേർഡ് ആകുന്നത്. ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് മനസ്സ് വരാതിരിക്കുക. വെറുതെ ഒന്ന് ബെഡിൽ ഇങ്ങോട്ട് കിടന്നാൽ മതി, ചുരുണ്ട് കൂടി കിടന്നാൽ മതി, എനിക്കൊന്നും ചെയ്യേണ്ട, എനിക്ക് ഒരു പണിയും ചെയ്യേണ്ട, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. ഇങ്ങനെ എത്തുന്നത് പലപ്പോഴും നമ്മളുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രൊജസ്ട്രോണിന്റെ മരുന്നുകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വ്യത്യാസം കാണാറുണ്ട്. നിങ്ങൾ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ല, പക്ഷെ അതല്ലാതെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു പണിയും ചെയ്യാൻ തോന്നുന്നില്ല, ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ നമുക്കൊരു ചുരുണ്ട് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നന്റ് ആയതിൻ്റെ ഒരു സൂചനയും കൂടിയായിരിക്കും. സാധാരണ ചില സ്ത്രീകളിൽ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഇങ്ങനെ വ്യത്യാസം അനുഭവപ്പെടാറുണ്ട്. നിങ്ങൾ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കൂടുതലായിട്ടില്ലാത്തൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾക്കിത് പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ട് കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ പീരിയഡ്സ് മിസ്സാകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ്ങോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം തീരുകയും ചെയ്യും കേട്ടോ. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് പെയിൻ അനുഭവപ്പെടുക. ശരീരഭാഗം മൊത്തത്തിൽ ഒരു വേദന എടുക്കുന്നത് പോലെ നമുക്ക് ഉണ്ടാവുക. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. ഈ റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മസിൽസിനൊക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നൽ കൊടുക്കുകയാണ് ഈ ഒരു റിലാക്സിൻ ഹോർമോൺ ചെയ്യുന്നത്. ഈ ഒരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഈ ഒരു മസിൽസൊക്കെ ഒന്ന് അയഞ്ഞു വരുന്നത്, ഒന്ന് റിലാക്സ് ആയി വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബോഡി പെയിൻ അനുഭവപ്പെടും. ചിലപ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഭാഗത്തായിരിക്കും നമുക്ക് വേദന അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ഫുൾ ബോഡി നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നതായിട്ടും തോന്നും കേട്ടോ. സാധാരണയായിട്ട് ഈ പെയിൻ നമുക്ക് ഉണ്ടാകുന്ന ശരീരഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നടുവിൻ്റെ ഭാഗം. നമ്മുടെ നടുവിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ആ ഭാഗമൊക്കെ ഒന്ന് സ്ട്രെച്ച് ആകുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകും. അതുപോലെ അബ്ഡോമൻ പെയിൻ, നമുക്ക് അടിവയറിൻ്റെ ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടാകും. പിന്നെ നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്ത്, അതായത് അബ്ഡോമന് നേരെ താഴെയുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടാകും. മസിൽസ് സ്ട്രെച്ച് ആകുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വേദന അനുഭവപ്പെടുന്നത്. ഇങ്ങനെയുള്ള വേദനകൾ നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ ഫുൾ അങ്ങോട്ട് വീക്കായി പോകുന്നത് പോലെ നമുക്ക് തോന്നും. ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. നമുക്ക് എവിടെ തൊട്ടാലും ഒരു വേദന എന്നുള്ളൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും.
അതുപോലെ തന്നെ നമ്മുടെ തൊടയിടുക്കിലുള്ള ആ ഒരു ഭാഗം, നമ്മുടെ തൊടയുടെ ആ ഒരു ഗുഹ്യഭാഗത്ത് നമുക്ക് ഈ ഒരു വേദന അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ടും ഉണ്ട്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഹൈക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു വ്യത്യാസം വരുന്നത് എന്ന് പറഞ്ഞല്ലോ. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഹൈക്ക് നമ്മളിൽ ഉണ്ടാകുന്നത് ഇംപ്ലാന്റേഷൻ കഴിയുന്ന ആ ഒരു അവസരങ്ങളിലാണ്. കാരണം ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയം വരെ പ്രൊജസ്ട്രോൺ ഹോർമോൺ അവിടെ ഷെഡ് ആവാതെ, നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആവാതെ അങ്ങോട്ട് പിടിച്ചു നിർത്തുകയാണ് ചെയ്യാറ്. അതിനുശേഷം ഇംപ്ലാന്റേഷൻ അങ്ങോട്ട് ആയി കഴിയുമ്പോഴേക്ക് പിന്നെ നമുക്ക് ആ ഒരു പ്രഗ്നൻസി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. എൻഡോമെട്രിയൽ ലൈനിങ്ങിന് ഒരു സിഗ്നൽ കിട്ടും, ഷെഡ് ആവണ്ട, പ്രഗ്നൻസി സക്സസ്ഫുൾ ആയി എന്നുള്ള ഒരു സിഗ്നൽ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ നിന്ന് കിട്ടും. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ആ ശരീരം ആ ഒരു പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു പ്രൊജസ്ട്രോണിന്റെ ഇൻക്രീസ് ശരീരത്തിൽ കാണും. ഇങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. ഏകദേശം ഒരു സ്ത്രീക്ക് ഈ ലക്ഷണങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം ഒരു പീരിയഡ്സ് മിസ്സാകുന്നതിന് മുൻപ് തന്നെ പലർക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണപ്പെടാറുണ്ട്. ഇനി ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടിട്ടില്ല എങ്കിലും പീരിയഡ്സ് മിസ്സാകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക കേട്ടോ. പീരിയഡ്സ് മിസ്സായതിനു ശേഷം 5 ദിവസമെങ്കിലും കഴിഞ്ഞ് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്ത് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ കൃത്യമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.